നമസ്കാരം നാം ഇന്നലെ സിനിമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് ക്ലാസ് തുടരാം യൂറോപ്പിലും അമേരിക്കയിലും മറ്റും ശബ്ദചിത്രങ്ങൾ വ്യാപകമായതിനു ശേഷമാണ് മലയാളത്തിൽ ആദ്യ ചലച്ചിത്രം വിഗതകുമാരൻ നിർമ്മിക്കപ്പെടുന്നത് സിനിമയുടെ കലാമൂല്യമോ വ്യാവസായിക മൂല്യമോ അന്ന് വേണ്ട രീതിയിൽ തിരിച്ചറിയപ്പെട്ടിരുന്നില്ല കേരളത്തിലെ സാമാന്യ ജനങ്ങളുടെ അന്നത്തെ ഏറ്റവും പ്രധാന വിനോദോപാധിയായിരുന്നു സംഗീത നാടകങ്ങൾ അതുപോലുള്ള വിനോദ രൂപമായിട്ടാണ് സിനിമയും അന്ന് പരിഗണിക്കപ്പെട്ടിരുന്നത് സാങ്കേതിക വിദ്യയുടെ മാന്ത്രികതയും നിഗൂഢതയുമാണ് ഇതിനെ മറ്റ് വിനോദ രൂപങ്ങളിൽ നിന്ന് വേർതിരിച്ചിരുന്നത് സ്വയം സ്വയംപൂർണ്ണമായ ഒരു കലാരൂപമായി മലയാള സിനിമ വികസിച്ചു വന്നത് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലാണ് അതുവരെ പലതരം സ്വാധീനങ്ങളിലൂടെയാണ് ഇത് വളർന്നു വന്നത് അക്കാലത്ത് ഭാഷാ സിനിമയെ സ്വാധീനിച്ച പ്രധാന ഘടകം തമിഴ് അന്തരീക്ഷം സംഗീത നാടകം സാഹിത്യം എന്നിവയാണ് തമിഴ് സംഗീത നാടകങ്ങളാണ് മലയാളത്തിലെ സംഗീത നാടക പ്രസ്ഥാനത്തെ സ്വാധീനിച്ചത് കെട്ടിലും മട്ടിലും ഇതേ തുടർച്ച സിനിമയിലും കാണാം അതുകൊണ്ട് സംഗീത നാടകത്തിൻ്റെ സ്വാധീനം ആദ്യകാല മലയാള ചിത്രങ്ങളുടെ പ്രധാന പ്രത്യേകതയായിരുന്നു ചലച്ചിത്ര ഭാഷ രൂപപ്പെട്ടു വന്നിട്ടില്ലാത്ത അക്കാലത്ത് സംഗീത നാടകങ്ങളുടെ രൂപഭാവങ്ങൾ ഉൾക്കൊണ്ട് ദൃശ്യാവിഷ്കാരങ്ങളായിരുന്നു മലയാള സിനിമകളെന്ന് പറയാം ശബ്ദപ്രയോഗത്തിനുള്ള സാധ്യത സിനിമയിൽ സാധ്യമായതോടെ സംഗീത നാടകങ്ങൾക്ക് സമാനമായ ഇതിവൃത്തങ്ങളും ജനപ്രിയ ഘടകങ്ങളായ ആട്ടവും പാട്ടും നാടക രീതിയിലുള്ള സംഭാഷണങ്ങളും മലയാള സിനിമകളിൽ നിറഞ്ഞു നിന്നിരുന്നു അക്കാലത്തെ മലയാള സിനിമകൾക്ക് മാതൃകയായി തീർന്നത് തമിഴ് സിനിമകളായിരുന്നു മദ്രാസായിരുന്നു അക്കാലത്തെ മലയാള സിനിമയുടെ കേന്ദ്രം മദ്രാസിൽ തമിഴ് സിനിമയിൽ വ്യാപൃതരായിരുന്ന പരിചയസമ്പന്നരായ തമിഴ് സാങ്കേതിക വിദഗ്ധരാണ് ആദ്യകാല മലയാള ചിത്രങ്ങൾ നിർമ്മിച്ചത് ബാലൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ജ്ഞാനാംബിക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് പ്രഹ്ലാദ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് തുടങ്ങിയ ചിത്രങ്ങൾ ഉദാഹരണങ്ങളായി എടുക്കാം തമിഴ് സിനിമയ്ക്ക് വേണ്ടി സ്റ്റുഡിയോവിൽ ഉപയോഗിച്ചിരുന്ന സെറ്റുകളും അലങ്കാരങ്ങളുമാണ് മലയാള സിനിമയ്ക്കും ഉപയോഗപ്പെടുത്തപ്പെട്ടത് തന്നെ ആദ്യകാല മലയാള സിനിമകളിൽ തമിഴ് അന്തരീക്ഷം നിറഞ്ഞു നിന്നിരുന്നു തമിഴ് ചുവയിൽ നിന്ന് രക്ഷപ്പെട്ട് മലയാള ചിത്രങ്ങൾ നിർമ്മിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ടുള്ള ബോധ്യങ്ങൾ നാൽപ്പതുകളിൽ മലയാളത്തിലിറങ്ങിയ സിനിമാ പ്രസിദ്ധീകരണങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ലേഖനങ്ങളിലും കത്തുകളിലും കാണാം ആദ്യകാല മലയാള സിനിമയ്ക്ക് മറ്റ് ഇന്ത്യൻ ഭാഷാ സിനിമകളിൽ നിന്ന് വേറിട്ട ഒരു അസ്തിത്വം ഉണ്ടാകാൻ കാരണം മലയാള സിനിമ കൈകാര്യം ചെയ്തിരുന്ന ഇതിവൃത്തങ്ങൾക്ക് സാഹിത്യവുമായുള്ള ബന്ധവും സാമൂഹിക ബോധവുമായിരുന്നു മറ്റ് ഇന്ത്യൻ ഭാഷാ ചിത്രങ്ങൾ പുരാണ ഇതിവൃത്തങ്ങളിലും സാഹസിക സംഘടന കഥകളിലുമാണ് അക്കാലത്ത് വ്യാപൃതരായിരുന്നത് അവർ കമ്പനി കഥകളുടെ ഇത്തരം സ്ഥിരം ഫോർമുലകളായി നീങ്ങുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ മലയാള സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് മലയാളത്തിലെ രണ്ടാമത്തേതും അവസാനത്തേതുമായ നിശബ്ദ ചിത്രമായ മാർത്താണ്ഡവർമ്മ സി വി രാമൻപിള്ളയുടെ പ്രശസ്ത നോവലായ മാർത്താണ്ടവർമ്മയുടെ ദൃശ്യാവിഷ്കാരമാണ് എന്ന് നാം പറയുകയുണ്ടായി ആദ്യകാലം തൊട്ട് തന്നെ മലയാള സിനിമയ്ക്ക് സാഹിത്യവുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് ഇത് തെളിയിക്കുന്നത് മലയാള സിനിമയുടെ സാഹിത്യ സാഹിത്യബന്ധത്തെയും അതിലൂടെ സിനിമയിൽ ആവിഷ്കൃതമായ സാമൂഹ്യ ബോധത്തെയും കുറിച്ച് സിനിമാ നിരൂപകനായ വിജയകൃഷ്ണൻ നിരീക്ഷിക്കുന്നുണ്ട് അതാത് കാലഘട്ടങ്ങളിൽ നിലനിൽക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ ജീവിത യാഥാർത്ഥ്യങ്ങളെയാണ് സാമൂഹികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലയാളത്തിലെ ആദ്യകാല ചിത്രങ്ങളിൽ ഒരളവോളം സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ പശ്ചാത്തല പ്രമേയങ്ങൾ ആക്കിയവയായിരുന്നു ആദ്യ നിശബ്ദ ശബ്ദ ചിത്രങ്ങൾ തന്നെ സാമൂഹിക കഥയെന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽപ്പെട്ടവയായിരുന്നു പരിചരണ രീതികളിൽ കൃത്രിമം പുലർത്തിയിരുന്നുവെങ്കിലും സാമൂഹിക കഥകൾ പ്രമേയമാക്കാൻ ആദ്യകാല സിനിമാ നിർമ്മാതാക്കൾ ശ്രദ്ധിച്ചിരുന്നു മലയാളത്തിലെ സിനിമ ആരംഭിച്ച് രണ്ടര ദശാബ്ദ കാലത്തോളം ദേശീയ സമരത്തിൻ്റെയും സാമൂഹ്യ രൂപീകരണത്തിൻ്റെയും കാലമായിരുന്നു എന്നാൽ അത്തരം സാമൂഹ്യ വിഷയങ്ങളോ അക്കാലത്തെ രാഷ്ട്രീയ അന്തരീക്ഷമോ ഒന്നും ഈ സിനിമകളിൽ ആവിഷ്കൃതമായില്ല സാമൂഹ്യ കഥകളെ പ്രമേയമാക്കുമ്പോഴും അന്നത്തെ സാമൂഹിക യാഥാർത്ഥ്യത്തെ ആവിഷ്കരിക്കാനല്ല മറിച്ച് സിനിമയ്ക്ക് ആവശ്യമായ ജനപ്രിയ ചേരുവകൾ ചേർന്ന ഒരു ഇതിവൃത്തം എന്ന നിലയ്ക്കായിരുന്നു കഥകളെ അവർ പ്രമേയമാക്കിയത് മലയാളത്തിൽ സിനിമ ആരംഭിക്കുന്നത് കൊളോണിയൽ കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെയുള്ള ഈ കാലഘട്ടം മലയാള സിനിമയുടെ ശൈശവദശയായിരുന്നു എന്ന് പറയാം സിനിമയിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള തരംതിരിവുകളൊന്നും അന്ന് മലയാളത്തിൽ നിലവിൽ വന്നിരുന്നില്ല ശബ്ദ നിശബ്ദ ചിത്രങ്ങൾ എന്നീ വിഭജനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിനിമ കൈകാര്യം ചെയ്തിരുന്ന ഇതിവൃത്തങ്ങളിൽ സാമൂഹ്യ ചരിത്ര പുരാണ കഥകളുണ്ടായിരുന്നു അവ അതിഭാവുകത്വം പുലർത്തി ആസ്വാദകരുടെ തൃപ്തിക്ക് ചേർന്ന വിധത്തിൽ രൂപപ്പെടുത്തി അവതരിപ്പിച്ചവയായിരുന്നു അവ ഒരു വ്യവസായം എന്ന രീതിയിൽ പ്രൊഫഷണൽ സ്വഭാവത്തിലേക്ക് മലയാള സിനിമ അക്കാലത്ത് വികസിച്ചിരുന്നില്ല സ്വയംപൂർണമായ ഒരു വ്യവസായം എന്ന നിലയിൽ സിനിമയെ നിലനിർത്തുന്ന താരവ്യവസ്ഥിതിയോ സ്ഥിരം നടീനടന്മാരോ വ്യാപകമായ രീതിയിൽ സിനിമാശാലകളോ നിർമ്മാണ വിതരണ കമ്പനികളോ തന്നെയോ അക്കാലത്ത് ഉണ്ടായിരുന്നില്ല സംഗീത നാടകം പോലുള്ള ഒരു വിനോദരൂപം മാത്രമായിട്ടാണ് സിനിമയെ അതിൻ്റെ നിർമ്മാതാക്കളും പ്രേക്ഷകരും പരിഗണിച്ചിരുന്നത് സിനിമയുടെ ഉള്ളടക്കം ഘടന ആഖ്യാന രീതി ദൃശ്യശൈലി കഥാപാത്രങ്ങൾ കഥാവസ്തു തുടങ്ങിയവയെ അടിസ്ഥാനമാക്കി പല ചലച്ചിത്ര രൂപങ്ങൾ ഇതുകൂടാതെ മറ്റ് കലാസാഹിത്യ രൂപങ്ങളിലേതുപോലെ പ്രസ്ഥാനങ്ങളെ മുൻനിർത്തിയുള്ള വിഭജനങ്ങൾ ഇവ ഉണ്ട് ഈ വിഭജനങ്ങൾ പ്രത്യേക ചരിത്ര സാമൂഹ്യ സാംസ്കാരിക സന്ദർഭങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഭാഷാപരമായ പരിമിതികളിൽ നിന്ന് മലയാള സിനിമയ്ക്ക് ഒരു കുതിപ്പു നൽകിയ കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ ഘടനയിലും ഉള്ളടക്കത്തിലും നവീനമായ ഒരു പാത ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സ്വയംവരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ പുറത്തിറങ്ങി സിനിമാ തൽപരരായ കുറച്ചാളുകൾ ചേർന്ന് രൂപീകരിച്ച കേരളത്തിലെ ആദ്യ ഫിലിം സൊസൈറ്റിയായ ചിത്രലേഖ ആണ് സ്വയംവരം നിർമ്മിച്ചത് സ്വയംവരത്തോടു കൂടിയാണ് ആർട്ട് കൊമേഴ്സ്യൽ വിഭജനം മലയാളത്തിൽ മലയാള സിനിമയിൽ ആരംഭിച്ചത് ഇതര മാധ്യമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഭാഷയും വ്യാകരണവുമുള്ള തനിമയാർന്ന ഒരു മാധ്യമമാണ് സിനിമ എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ആർട്ട് ഫിലിം എന്ന ലേബലിൽ അറിയപ്പെട്ട ഇക്കാലത്തെ ചിത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടത് എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ പി എൻ മേനോൻ സംവിധാനം ചെയ്ത ഓളവും തീരവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഇതിലേക്കുള്ള ആദ്യ ശ്രമമായിരുന്നു മലയാള സിനിമയുടെ ഈ തരംതിരിവിൽ ആദ്യത്തേതിൽ അതായത് ആർട്ട് സിനിമകൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്ന ചിത്രങ്ങളാണ് എം ടി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തയ്യാറാക്കിയ നിർമാല്യം ഉത്തരായണം അരവിന്ദൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് കാഞ്ചന സീത അരവിന്ദൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് കൊടിയേറ്റം അടൂർ ഗോപാലകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് തുടങ്ങിയവ എഴുപതുകളിൽ കേരളത്തിലെ രാഷ്ട്രീയ സാമ്പത്തിക രംഗത്തുണ്ടായ പുനഃക്രമീകരണങ്ങളും വിദ്യാഭ്യാസം കൊടിയേറ്റം തുടങ്ങിയവയിലൂടെ സാധ്യമായ സാമൂഹ്യ രൂപീകരണവും സിനിമയെയും സിനിമാ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുകയുണ്ടായി സാമൂഹ്യ ജീവിതത്തിലും സിനിമയിലും സംഭവിച്ച ഈ മാറ്റങ്ങളിൽ കൂടിയാണ് ഫിലിം സൊസൈറ്റി പ്രവർത്തനങ്ങളും അതിന് അനുബന്ധമെന്നോണം ആർട്ട് സിനിമാ പ്രസ്ഥാനവും കേരളത്തിൽ നിലവിൽ വരുന്നത് ഇറ്റാലിയൻ നിയോറിയലിസവും ഫ്രഞ്ച് നവതരംഗവുമാണ് കേരളത്തിലെ ആർട്ട് സിനിമയെ ഏറെ സ്വാധീനിച്ച പ്രസ്ഥാനങ്ങൾ കലയ്ക്ക് യാഥാർത്ഥ്യത്തോടുള്ള പ്രതിബദ്ധതയിൽ ഊന്നി നിലവിൽ വന്ന പ്രസ്ഥാനങ്ങളായിരുന്നു ഇവ ഇവയിൽ ചുരുക്കം ചില സിനിമകൾ മാത്രമേ നിലനിൽക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പ്രമേയമാക്കിയിരുന്നുള്ളൂ മലയാളി മധ്യവർഗ സമൂഹത്തെയാണ് ആർട്ട് സിനിമകൾ അഭിസംബോധന ചെയ്തത് അവരുടെ അഭിരുചികളും മൂല്യബോധവുമായിരുന്നു ഇത്തരം സിനിമകളുടെ പ്രമേയ പരിസരം നിയന്ത്രിച്ചിരുന്നത് ജീവിതത്തിൻ്റെ അർത്ഥ അന്വേഷണങ്ങൾ അതിൻ്റെ സംഘർഷങ്ങൾ സ്ത്രീ പുരുഷന്മാരുടെ ഒറ്റപ്പെടലുകൾ മനഃശാസ്ത്ര ലൈംഗിക കാഴ്ചപ്പാടുകളിലൂടെയുള്ള ജീവിത നിർദ്ധാരണങ്ങൾ തുടങ്ങിയവയായിരുന്നു ഇതിൻ്റെ പ്രമേയങ്ങളിൽ ഉൾപ്പെട്ടിരുന്നത് പരിമിതമായ വിഭവങ്ങളിൽ തളച്ചിടപ്പെട്ടിരുന്ന മലയാള സിനിമയെ നൂതനമായൊരു ദൃശ്യ ആഖ്യാന സാധ്യതകളിലേക്ക് തുറന്നുവിട്ടത് ആർട്ട് സിനിമ പ്രസ്ഥാനമാണ് എന്നു കാണാം ഇന്നേക്ക് ഇത്രയും കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി നാം തുടർന്നു വന്നിരുന്ന സിനിമാ ചരിത്രവുമായി ബന്ധപ്പെട്ട ചർച്ച അടുത്ത ഒരു ക്ലാസ്സോടുകൂടെ നമുക്ക് അവസാനിപ്പിക്കാം